ഏറ്റവും സർ ജാലകം യൂട്യൂബ് ചാനലിൻ്റെ കഴിഞ്ഞ മൂന്ന് ലക്കങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടൻസി വിഷയത്തിലെ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നാല് തരത്തിലുള്ള നാല് കേസുകളിലുള്ള പ്രോബ്ലംസുകളാണ് സാധാരണ പഠിക്കാനുള്ളതും സാധാരണ പരീക്ഷയ്ക്ക് വരാറുള്ളതും ആ നാല് കേസുകളാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ക്യാഷ് ബുക്ക് ഡെപ്പോസിറ്റ് ബാലൻസ് ഓർ ഡെബിറ്റ് ബാലൻസ് സെക്കൻഡ് വൺ ബാങ്ക് അക്കൗണ്ട്സിലെ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ഓർ ഡെപ്പോസിറ്റ് ബാലൻസ് തേർഡ് വൺ ക്യാഷ് ബുക്ക് വിത്ത് ക്രെഡിറ്റ് ഓർ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആൻഡ് ലാസ്റ്റ് വൺ പാസ്ബുക്ക് വിത്ത് ഡെബിറ്റ് ഓർ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ഈ നാല് കേസുകൾ ഇതിൽ പാസ്ബുക്കിനെയും ക്യാഷ് ബുക്കിനെയും സംബന്ധിച്ച സാധാരണയുള്ള നോർമൽ കേസാണ് ആദ്യത്തെ രണ്ടെണ്ണം അതായത് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉള്ള അവസ്ഥ ക്യാഷ് ബുക്കാണെങ്കിൽ എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ബാലൻസ് ഡെപ്പോസിറ്റ് ഉള്ള അവസ്ഥ അതുപോലെ തന്നെ അതിൻ്റെ നേരെ കറസ്പോണ്ടിങ് ആയിട്ട് പാസ്ബുക്ക് വിത്ത് ഡെപ്പോസിറ്റ് ബാലൻസ് ഓർ ക്രെഡിറ്റ് ബാലൻസ് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾ വരുമ്പോൾ സാധാരണ ക്യാഷ് ബുക്ക് ബാലൻസ് ബ്രാക്കിൽ ഡെബിറ്റ് എന്നോ ക്രെഡിറ്റ് എന്നോ ഉണ്ടാവാം അതുപോലെ തന്നെ പാസ്ബുക്ക് ബാലൻസ് ക്രെഡിറ്റ് എന്നോ ഡെബിറ്റ് എന്നോ ഉണ്ടാവാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഈ നാല് കേസുകൂടെ നോക്കിയാൽ നമ്മളതിൽ മനസ്സിലാക്കുക ക്യാഷ് ബുക്ക് ബ്രാക്കിൽ ഡെബിറ്റ് ബാലൻസ് എന്നാണെങ്കിൽ അത് ഡെപ്പോസിറ്റ് ബാലൻസാണ് സാധാരണ അക്കൗണ്ടിൽ പൈസയുള്ള അവസ്ഥയാണ് അതുപോലെ തന്നെ പാസ്ബുക്ക് വിത്ത് ക്രെഡിറ്റ് ബാലൻസ് എന്നാണെങ്കിൽ പാസ്ബുക്കിൽ ക്രെഡിറ്റിൽ പൈസ ഉണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട് എന്നർത്ഥം ആ രണ്ട് കേസുകൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു അതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി ആദ്യം പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് തേർഡ് കേസും ഫോർത്ത് കേസും അതായത് അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടുള്ള അവസ്ഥ അപ്പോൾ ക്വസ്റ്റ്യനിൽ ക്യാഷ് ബുക്ക് വിത്ത് ക്രെഡിറ്റ് ബാലൻസ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് അവിടെ പൈസ ഇല്ല ഓവറായിട്ട് ഡ്രോ ചെയ്ത് വിത്ത് ഡ്രോ ചെയ്ത് കിടക്കുകയാണ് എമൗണ്ട് എന്നർത്ഥം അതുപോലെ തന്നെ പാസ്ബുക്ക് വിത്ത് ഡെബിറ്റ് ബാലൻസ് എന്നാണെങ്കിൽ അപ്പോൾ ശ്രദ്ധിക്കുക ക്യാഷ് ബുക്ക് വിത്ത് ഡെബിറ്റ് ബാലൻസ് എന്നാണെങ്കിൽ സാധാരണ കേസാണ് എന്നാൽ ക്യാഷ് ബുക്ക് വിത്ത് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ഓവർ ഡ്രാഫ്റ്റ് കേസാണ് അതുപോലെ തന്നെ പാസ്ബുക്ക് വിത്ത് ക്രെഡിറ്റ് ബാലൻസ് എന്നാണെങ്കിൽ അത് ഡെപ്പോസിറ്റ് ബാലൻസ് ആണ് സാധാരണ കേസിലാണ് എമൗണ്ട് ഡെപ്പോസിറ്റിൽ അല്ലെങ്കിൽ അക്കൗണ്ടിൽ ക്യാഷ് ഉള്ള അവസ്ഥയാണ് എന്നർത്ഥം എന്നാൽ പാസ്ബുക്ക് വിത്ത് ഡെബിറ്റ് ബാലൻസ് എന്നാണ് എങ്കിൽ ശ്രദ്ധിക്കുക അത് ഓവർ ഡ്രാഫ്റ്റ് ആണ് ബാങ്ക് റെക്കൺസുലേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസും അതുപോലെ തന്നെ പാസ്ബുക്ക് ബാലൻസും തമ്മിൽ ഡിഫറൻസ് വരാവുന്ന പത്ത് സാഹചര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് മനസ്സിലാക്കുകയുണ്ടായി ആ പത്ത് കാരണങ്ങളിൽ നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ ബാങ്ക് കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോയിൽ നാം ക്യാഷ് ബുക്ക് വിത്ത് ഡെബിറ്റ് ബാലൻസ് ഓർ ഡെപ്പോസിറ്റ് ബാലൻസ് എന്ന പ്രോബ്ലം ചെയ്തപ്പോൾ ആ ക്യാഷ് ബുക്ക് ബാലൻസിൻ്റെ കൂടെ ഏതെല്ലാം ഐറ്റംസ് ആഡ് ചെയ്യണം നമ്മൾ സ്ക്രീനിൽ സ്ക്രീനിൽ കാണുന്നത് പോലെ ആണോ ദ ഐറ്റംസ് യൂഷ്വലി ആഡ് ടു ദി ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ദാറ്റ് ഈസ് ഡെപ്പോസിറ്റ് ഓർ ഡെബിറ്റ് ബാലൻസ് അപ്പോൾ ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് ഓർ ഡെപ്പോസിറ്റ് ബാലൻസ് ആണെങ്കിൽ ഏതെല്ലാം ഐറ്റംസ് ആഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇത്തരം ഐറ്റംസുകൾ നമ്മൾ ആഡ് ചെയ്തു അതുപോലെ തന്നെ ഏതെല്ലാം ഐറ്റംസ് ലെസ് ചെയ്യണം എന്നുള്ളത് അവിടെ മനസ്സിലാക്കി കഴിഞ്ഞു ദ ഐസ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ദ ഐറ്റംസ് യൂഷ്വലി ഡിഡക്റ്റഡ് ഫ്രം ദി ക്യാഷ് ബുക്ക് ബാലൻസ് അതായത് ഡെപ്പോസിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ പ്രോബ്ലം ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞു രണ്ടാമത്തെ കേസ് പിന്നീട് അടുത്ത വീഡിയോയിൽ നമ്മൾ പാസ്ബുക്ക് വിത്ത് ക്രെഡിറ്റ് ഓർ ഡെപ്പോസിറ്റ് ബാലൻസ് പ്രോബ്ലമാണ് സോൾവ് ചെയ്തത് അവിടെ നമ്മൾ ആദ്യം നമ്മൾ ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസിന് എന്തെല്ലാം ആഡ് ചെയ്തിരുന്നോ അതെല്ലാം രണ്ടാമത്തെ കേസിൽ നമ്മൾ ലെസ് ചെയ്യുകയും പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസിലെ കേസിൽ ഡെസ് ചെയ്യുകയും അതുപോലെ തന്നെ ഒന്നാമത്തെ കേസിൽ ക്യാഷ് ബുക്ക് വിത്ത് ഡെബിറ്റ് ബാലൻസിൽ നമ്മൾ എന്തെല്ലാം ലെസ് ചെയ്തിരുന്നുവോ അതെല്ലാം ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന അവിടെ ലെസ് ചെയ്യുന്ന ഐസം ഐറ്റംസുകളെല്ലാം രണ്ടാമത്തെ കേസിൽ അതായത് പാസ്ബുക്ക് വിത്ത് ഡെപ്പോസിറ്റ് ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യുകയുമാണ് ചെയ്തത് ചുരുക്കത്തിൽ ഒന്നാമത്തെ കേസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് രണ്ടാമത്തെ കേസിലുള്ളത് എന്നർത്ഥം അതായത് അവിടെ ആഡ് ചെയ്തെല്ലാം ഇവിടെ ലെസ് ചെയ്യുന്നു അവിടെ ലെസ് ചെയ്തെല്ലാം ഇവിടെ ആഡ് ചെയ്യുന്നു എന്നർത്ഥം അതുപോലെ തന്നെയാണ് ഒന്നാമത്തെ കേസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് മൂന്നാമത്തെ കേസിലും അതായത് ഒന്നാമത്തെ കേസ് തന്നെ ക്യാഷ് ബുക്ക് വിത്ത് ഡെബിറ്റ് ബാലൻസാണ് ഡെപ്പോസിറ്റ് ബാലൻസാണ് എന്നാൽ മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്ക് വിത്ത് ക്രെഡിറ്റ് ഓർ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തിൻ്റെ നേരെ വിപരീതമാണ് മൂന്നാമത്തതും അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക ഒന്നാമത് നമ്മൾ പഠിച്ചതിൻ്റെ അവിടെ ആഡ് ചെയ്യുന്ന ഐറ്റംസും ലെസ് ചെയ്യുന്ന ഐറ്റംസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആണ് രണ്ടാമത്തെ കേസിലും അതുപോലെ തന്നെ മൂന്നാമത്തെ കേസിലും അപ്പോൾ രണ്ടാമത്തെ കേസിലും മൂന്നാമത്തെ കേസിലും ഒരേ അഡ്ജസ്റ്റ്മെൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റാണ് അതെന്താണ് ഒന്നാമത്തെ കേസിലിതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് എന്നർത്ഥം അതായത് അവിടെ ആഡ് ചെയ്തിരുന്ന ഐറ്റംസ് എല്ലാം രണ്ടാമത്തെയും മൂന്നാമത്തെയും കേസിൽ ലെസ് ചെയ്യുകയാണ് ഒന്നാമത്തെ കേസിൽ ലെസ് ചെയ്തിരുന്ന ഐറ്റംസുകളെല്ലാം രണ്ടാമത്തെയും മൂന്നാമത്തെയും കേസിൽ ആഡ് ചെയ്യുകയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിലെ പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു അതായത് പാസ്ബുക്ക് വിത്ത് ഡെപ്പോസിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നാമത്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ കേസ് നോക്കുക പാസ്ബുക്ക് വിത്ത് ഡെബിറ്റ് ഓർ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് അപ്പോൾ രണ്ടാമത്തേതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെന്ന് നാലാമത്തേതെന്നർത്ഥം അപ്പോൾ രണ്ടാമത്തെ എന്തെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നാലാമത്തെ കേസിൽ ലെസ് ചെയ്യണം രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്തെല്ലാം ലെസ്സ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ ആഡ് ചെയ്യണം പ്രത്യേകതയ്ക്ക് ഒന്നുകൂടെ റിലേറ്റ് ചെയ്ത് പറയാൻ പോവാണ് ഒന്നാമത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് രണ്ടാമത്തത് ആ രണ്ടാമത്തെ കേസിൻ്റെ ഓപ്പോസിറ്റാണ് നാലാമത്തത് അപ്പോൾ ശരിക്കുക ഒന്നാമത്തെ കേസിനും നാലാമത്തെ കേസിനും ഒരേ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ആഡ് ചെയ്യേണ്ട ഐറ്റംസുകളെല്ലാം സെയിമാണ് അതുപോലെ ലെസ്സ് ചെയ്യേണ്ട ഐറ്റംസുകളെല്ലാം സെയിമാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും കേസുകൾ അതായത് ക്യാഷ് ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസിൻ്റെ വിപരീതമാണ് ക്യാഷ് ബുക്കിൻ്റെ ഒന്നാമത്തെ കേസിൻ്റെ നേരെ വിപരീതമാണ് പാസ്ബുക്ക് ബാലൻസിൻ്റെതും അപ്പോൾ ഒന്നാമത്തേനും നാലാമത്തേനും ഒരേ ആണ് അതുപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കേസുകളും ഒരേ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്നാമത്തെ കേസ് അതായത് ക്യാഷ് ബുക്ക് വിത്ത് ക്രെഡിറ്റ് ബാലൻസ് അതായത് ക്യാഷ് ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് എന്നുള്ള കേസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പരിശോധിച്ച് നോക്കാം ഫ്രം ദ ഫോളോയിങ് പ്രിപ്പയർ എ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പ്രത്യേക ശ്രദ്ധിക്കുക ബ്രാക്കറ്റിൽ കണ്ടോ ക്രെഡിറ്റ് ബാലൻസ് അപ്പോൾ ചോദ്യം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ആസ് ഓൺ തേർട്ടീൻത് ജൂൺ ടു തൗസൻഡ് നയൻറ്റീൻ റുപ്പീസ് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അപ്പം ക്യാഷ് ബുക്കിൻ്റെ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് തന്നിട്ടുള്ളത് എന്നർത്ഥം മൂന്നാമത്തെ കേസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചേക്കാം ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് ബാലൻസ് എന്നും തന്നേക്കാം അപ്പോൾ ക്രെഡിറ്റ് ക്യാഷ് ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് പിന്നെ അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചർച്ച ചെയ്ത കോഴ്സസുകളാണ് കാരണങ്ങളാണ് പറയുന്നത് അത് ഓരോന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് നമുക്ക് ബാലൻസ് കിട്ടി ബാങ്ക് റിക്കണിന് ശേഷം സ്റ്റേറ്റ്മെൻ്റിൽ ഫസ്റ്റ് രേഖപ്പെടുത്തേണ്ട ബാലൻസ് കിട്ടി ഇവിടെ ശ്രദ്ധിക്കുക ഇത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ആണിത് മാറ്റമൊന്നുമില്ല അത് അതേപോലെ തന്നെ എഴുതുന്നത് എന്താണ് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പർ ക്യാഷ് ബുക്ക് എന്ന് എഴുതുന്നു ഇനി ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് റുപ്പീസ് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു ഇത് തേർഡ് കേസാണ് അതായത് ഫസ്റ്റ് കേസായ ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസിൻ്റെ ഡെപ്പോസിറ്റ് ബാലൻസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിക്കൊണ്ട് ക്യാഷ് ബുക്ക് വിത്ത് ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് അപ്പോൾ അവിടെ ആ ഒന്നാമത്തെ കേസിൽ നമ്മൾ എന്തെല്ലാം ആഡ് ചെയ്തോ അതെല്ലാം ഇവിടെ ലെസ് ചെയ്യണം അവിടെ എന്തെല്ലാം നമ്മൾ ലെസ് ചെയ്തിരുന്നോ അതെല്ലാം ഇവിടെ ആഡ് ചെയ്യണം എന്നർത്ഥം ഓക്കെ അപ്പോൾ ചെക്ക് ഇഷ്യൂ ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആയിരത്തി മുന്നൂറ് അവിടെ നമ്മൾ സാധാരണ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ കുറച്ച് എഴുതിയിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ ക്യാഷ് ബുക്കിനെ കൂടെ ആഡ് ചെയ്ത് ചെയ്തിരിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അവിടെ നമ്മൾ ആഡ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം അത് ലെസ് ചെയ്യണം ഈ പ്രോബ്ലംസ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റിൽ നിന്നത് ലെസ് ചെയ്യണം തേർഡ് ചെക്ക് പെയ്ഡ് ഇൻ ഫോർ കളക്ഷൻ ബട്ട് നോട്ട് ക്ലിയർഡ് നാൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അതായത് നമ്മളൊരു ചെക്ക് നമ്മൾക്ക് കിട്ടിയത് നമ്മൾ ബാങ്ക് നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതി വെച്ച് നമ്മളത് ബാങ്കിൽ കൊടുത്തിരുന്നു പക്ഷേ ബാങ്കിൽ ബാങ്കത് രേഖപ്പെടുത്തിയിരുന്നില്ല ക്ലിയർ ചെയ്തിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ക്യാഷ് ബുക്കിൽ അവിടെ അത് ലെസ് ചെയ്യുകയായിരുന്നു അവിടെ അത് ലെസ് ചെയ്യുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഓവർ ഡ്രാഫ്റ്റിൻ്റെ ബാലൻസിൻ്റെ കൂടെ അത് ആഡ് ചെയ്യണം ദെൻ ഫോർത്ത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻ ക്രെഡിറ്റഡ് ഇൻ ദ പാസ്ബുക്ക് അതായത് ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് നമ്മളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റും ഡിവിഡൻഡും കൂട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമ്മൾ അവിടെ അത് എന്താ ചെയ്തിരുന്നത് ക്യാഷ് ബുക്കിൻ്റെ കൂടെയും കൂട്ടി എഴുതുകയായിരുന്നു അവിടെ ആഡ് ചെയ്യുകയായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം അത് ലെസ് ചെയ്യണം ഓവർ ഡ്രാഫ്റ്റിൽ നിന്നും അത് നമ്മൾ ലെസ് ചെയ്യണം ഫിഫ്ത്ത് വൺ ബാങ്ക് ചാർജ് ആസ് പെർ പാസ്ബുക്ക് റുപ്പീസ് വൺ ട്വൻ്റി അതായത് ഫസ്റ്റ് കേസിൽ നമ്മൾ നമ്മളെന്താന്ന് ചെയ്യുന്നത് ബാങ്ക് ചാർജ് റു നൂറ്റി ഇരുപത് രൂപ പാസ്ബുക്കിൽ അവർ ഈഡാക്കിയിരുന്നു അവിടെ കുറച്ച് എഴുതിയിരുന്നു അതുകൊണ്ട് അവിടെ നമ്മൾ ഒന്നാമത്തെ കേസിൽ നമ്മളത് ആഡ് ചെയ്യ സോറി ക്യാഷ് ബുക്കിൽ നമ്മളത് കുറക്കുകയായിരുന്നു പാസ്ബുക്കിൽ കുറച്ചിരുന്നു ഡെബിറ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് നമ്മൾ ക്യാഷ് ബുക്കിലും കുറയ്ക്കുകയായിരുന്നു അവിടെ ചെയ്തിരുന്നത് ലെസ് ചെയ്യുമായിരുന്നു അവിടെ ഫസ്റ്റ് കേസിൽ അപ്പോൾ ഇവിടെ അത് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് കുൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത് അവിടെ ലെസ് ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ദൻ അടുത്ത് സിക്സ്ത് വൺ ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓവർഡ്രാഫ്റ്റ് ബാലൻസുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൽ ഒരു കേസ് ഇതുണ്ടായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ് ഡെബിറ്റഡ് ഇൻ പാസ്ബുക്ക് റുപ്പീ സിക്സ് ഹൺഡ്രഡ് ഇങ്ങനെ തന്നു ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ഓൾറെഡി ഓവർഡ്രാഫ്റ്റ് ആണ് അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരികയാണ് അപ്പോൾ ഓവർഡ്രാഫ്റ്റിൻ്റെ എമൗണ്ട് കൂടി കാണിക്കണം കൂടി വരും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ളത് നമ്മൾ ചെയ്യണം ഓവർഡ്രാഫ്റ്റ് ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് എന്താണ് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യണം ലാസ്റ്റ് വൺ ചെക്ക് ഇഷ്യൂഡ് ആൻഡ് പ്രസൻറ്റഡ് ബട്ട് നോട്ട് റെക്കോർഡ് ഇൻ ദ ക്യാഷ് ബുക്ക് റുപ്പീസ് എയ്റ്റ് ഹൺഡ്രഡ് അതായത് നമ്മൾ ഒരാൾക്കൊരു ചെക്ക് കൊടുത്തിട്ടുണ്ട് അയാളത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുമുണ്ട് ഇത് ഒന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക അവിടെയും വന്നിട്ടുണ്ടായിരുന്നില്ല ഇത് അവിടെ വന്നിട്ടുണ്ടായില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ എണ്ണൂറ് രൂപയുടെ ചെക്ക് ഒരാൾക്ക് കൊടുത്തു അയാൾ ബാങ്കിൽ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്തു ബാങ്കിലത് കുറഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം ബാങ്കിലത് കുറഞ്ഞു പക്ഷേ ബട്ട് റെക്കോർഡ് ഇൻ ദ ക്യാഷ് ബുക്ക് നമ്മളത് ചെക്ക് കൊടുത്തു പക്ഷേ ക്യാഷ് അത് രേഖപ്പെടുത്താൻ മറന്നു ക്യാഷ് ബുക്കിൽ അത് രേഖപ്പെടുത്താൻ മറന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ക്യാഷ് ബുക്കിൽ നിന്നത് മൈനസ് ചെയ്യണം ബാങ്കിലത് കുറഞ്ഞു അയാൾ പ്രസൻറ്റ് ചെയ്തു അത് പക്ഷേ ക്യാഷ് ബുക്കിൽ അത് നമ്മൾ കുറച്ചില്ല രേഖപ്പെടുത്തിയില്ല അപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മളത് കുറക്കേണ്ടിയിരുന്നു അവിടെ ലെസ് ചെയ്യണം അപ്പോൾ ഇവിടെ ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ആയതുകൊണ്ട് ഇവിടെ അതെന്ത് ചെയ്യണം അവിടെ ലെസ്സ് ചെയ്യ ആയിരുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം അത് ആഡ് ചെയ്യണം അപ്പോൾ ഓക്കെ അപ്പോൾ ഈ പ്രോബ്ലത്തിലായത് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ക്യാഷ് ബുക്ക് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ക്യാഷ് ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസിൻ്റെ കൂടെ എന്തെല്ലാം ഐറ്റംസുകൾ ആഡ് ചെയ്യണം എന്നുള്ളതും എന്തെല്ലാം ഐറ്റംസുകൾ ലെസ് ചെയ്യണം എന്നുള്ളതും ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം സൊല്യൂഷനിലേക്ക് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് രേഖപ്പെടുത്തുന്ന ആ സെഷനിലേക്ക് പോവാം ഓക്കെ സാധാരണ പറയുന്ന പോലെ തന്നെ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് അതിൻ്റെ പ്രൊഫോം വരക്കുന്നു ഒരു പെർട്ടിക്കുലർ കോളം രണ്ട് എമൗണ്ട് കോളം ഹെഡിങ് കൊടുക്കുന്നു ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കമ്പനിയുടെ പേര് പറയുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പേരും കൂടെ എഴുതാം അതിനുശേഷം ഡേറ്റ് കൊടുക്കുന്നു ആസ് ഓൺ തേർട്ടീൻ ജൂൺ ടു തൗസൻഡ് നയൻറ്റീൻ നമ്മളെ ക്വസ്റ്റ്യനിൽ അതാണ് ഡേറ്റ് െ പെർട്ടിക്കുലർ സ്കൂളത്തിലെ ആദ്യം നമ്മൾ എന്ത് എഴുതണം നമുക്ക് തന്ന ബാലൻസ് എഴുതണം ബുക്ക് ബാലൻസ് ആണെങ്കിൽ ബുക്ക് ബാലൻസ് പാസ്ബുക്ക് ബാലൻസ് ആണെങ്കിൽ പാസ്ബുക്ക് ബാലൻസ് അത് ഡെപ്പോസിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെപ്പോസിറ്റ് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് എന്താണെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കണം ഇവിടെ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് ക്യാഷ് ബുക്ക് ബാലൻസും ആണ് അപ്പോൾ നമ്മൾ എഴുതുന്നു ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നും കൂടെ എഴുതാം ഓക്കെ ദെൻ അതിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഔട്ടർ കോളത്തിൽ എഴുതുന്നു നമ്മൾ ക്വസ്റ്റിനുള്ളത് ഫോർ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആണ് അത് ഔട്ടർ എഴുതി ഇനി ക്വസ്റ്റിനിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റംസുകളെല്ലാം എന്ത് നമ്മളെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഐറ്റംസുകളെല്ലാം ആഡ് എന്ന് എഴുതിയിട്ട് ആ ഐറ്റംസുകളെല്ലാം നമ്മൾ പർട്ടിക്കുലേഴ്സ് കോളത്തിലായിരുന്നു അതിൻ്റെ കറസ്പോണ്ടിങ് എമൗണ്ടുകൾ അതിൻ്റെ നേരെ ഇന്നർ എമൗണ്ട് കോളത്തിൽ എഴുതുന്നു അത് ഒന്നിലധികം ഐറ്റംസ് ഉള്ളതുകൊണ്ട് അത് ആഡ് ചെയ്യുന്ന ടോട്ടൽ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി അത് ഇന്നർ എമൗണ്ട് കോളത്തിൽ എഴുതുന്നു ആഡ് ചെയ്യാനുള്ള ഉള്ള നാലെണ്ണമാണ് നമ്മൾ ഈ പ്രോബ്ലത്തിലുള്ള ചെക്ക് പേഡ് ഇൻ ബട്ട് നോട്ട് ക്ലിയേഡ് ബാങ്ക് ചാർജസ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ് അതുപോലെ തന്നെ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക് ഈ ഐറ്റംസ് ഐറ്റംസുള്ള എമൗണ്ടുകൾ നമ്മൾ ചെയ്തു ഇന്നർ എമൗണ്ട് എഴുതി അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് മൊത്തത്തിൽ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് നമ്മൾ ഔട്ടർ എമൗണ്ട് എഴുതി എന്നിട്ട് ഫസ്റ്റ് ബാലൻസ് എമൗണ്ടും അതിൻ്റെ കൂടെ ഈ ആഡ് ചെയ്യേണ്ട ഐറ്റംസും കൂടെ ആഡ് ചെയ്തു നമുക്ക് എമൗണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയത്രയും സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് എന്ന് കിട്ടി അതിനുശേഷം നമ്മൾ വീണ്ടും വന്ന് എമോ പർട്ടിക്കുലേഴ്സ് കോളത്തിലേക്ക് വരുന്നു ക്വസ്റ്റ്യനിൽ നിന്നും ലെസ് ചെയ്യേണ്ട ഐറ്റംസുകൾ ഇരുന്ന് എടുത്തിട്ട് നമ്മൾ ഐറ്റംസുകൾ എഴുതുന്നു ഓരോന്ന് എഴുതുന്നു അതിൻ്റെ നേരെ അതിൻ്റെ കറസ്പോണ്ടിങ് എമൗണ്ട് ഇന്നർ എമൗണ്ട് കോളത്തിൽ എഴുതിരുന്നു അതിനുശേഷം ആ ഇന്നർ എമൗണ്ട് കോളത്തിലെ ഐറ്റംസുകളെല്ലാം ടോട്ടൽ ചെയ്ത് ഔട്ടർ എമൗണ്ട് കോളത്തിൽ എഴുതുന്നു അതിനുശേഷം മുകളിൽ നിന്നും തന്ന ടോട്ടൽ ചെയ്ത് ആഡ് ചെയ്ത് വെച്ചതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ലെസ് ഇവിടെ ലെസ് ആണ് ചെയ്യാനുള്ളത് അപ്പോൾ അത് നമ്മൾ ലെസ് ചെയ്യുന്നു അങ്ങനെ മൂവായിരത്തി നാനൂറ് നമുക്ക് ടോട്ടലി ലെസ് ചെയ്യണം അതിൽ നിന്ന് മുകളിലുള്ള ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപതിൽ നിന്ന് മൂവായിരത്തി നാനൂറ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനൽ കിട്ടുന്നു ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് അതാണ് നമ്മുടെ ആൻസർ എന്ത് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ബുക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് പാസ്ബുക്കിലേക്ക് എത്തണം ഇവിടെ ഓവർ ഡ്രാഫ്റ്റ് ആണ് ക്യാഷ് ബുക്കിൽ നിന്ന് തുടങ്ങിയത് അപ്പോൾ നമ്മൾ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ എന്താണ് ഓവർഡ്രാഫ്റ്റ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് അപ്പോൾ ക്യാഷ് ബുക്കിൽ നിന്ന് തുടങ്ങിയാൽ പാസ്ബുക്കിൽ പാസ്ബുക്കിൽ നിന്ന് തുടങ്ങിയാൽ ക്യാഷ് ബുക്കിൽ ഓക്കെ ഇനി സാധാരണ വീടുകൾ തരുന്ന പോലെ തന്നെ രണ്ട് അസൈൻമെൻറ്റ് ആണ് നിങ്ങൾക്ക് സെൽഫ് റക്കൗട്ടിങ്ങിന് വേണ്ടിയിട്ട് അത് നിങ്ങൾ ചെയ്ത് നോക്കുക അതിൻ്റെ ആൻസറും തൊട്ട് താഴെ തരുന്നുണ്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഒന്നാമത്തെ അസൈൻമെൻറ്റ് ആണ് പ്രിപ്പയർ എ ബാങ്ക് അക്കൗണ്ട്സിലെ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ആസ് ആസ്പർ ക്യാഷ് ബുക്ക് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തത് അതു തന്നെയാണ് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ്പർ ക്യാഷ് ബുക്ക് തന്നിട്ടുണ്ട് പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഓക്കെ അത് ശ്രദ്ധിക്കണം എല്ലാം ഓവർ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കൊസ്ഷൻസും ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രഫ്റ്റ് ആയിരിക്കും അത് ക്യാഷ് ബുക്ക് ഓവർ ഡ്രഫ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടത് അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ബാക്കിയെല്ലാം നമ്മൾ മുമ്പെല്ലാത്ത വീഡിയോകളെല്ലാം ചെയ്തതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ക്യാഷ് ബുക്ക് ബാലൻസിൻ്റെ ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ എന്താണോ പഠിച്ചു വെച്ചത് എന്തെല്ലാം ആഡ് ചെയ്യാനുണ്ടോ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മളത് പറയുന്നുണ്ട് എന്തെല്ലാം ഐറ്റംസാണ് ക്യാഷ് ബുക്ക് ബാലൻസിൻ്റെ കൂടെ സാധാരണ ആഡ് ചെയ്യുന്നത് അതെല്ലാം ഓവർഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് കേസാണെങ്കിൽ ലെസ് ചെയ്യണം അപ്പോൾ എന്തെല്ലാം സാധാരണ കേസിൽ ആഡ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ലെസ് ചെയ്യണം എന്തെല്ലാം ലെസ് അവിടെ സാധാരണ കേസിൽ ലെസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഓവർഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് ബാലൻസിൻ്റെ കൂടെ ക്യാഷ് ബുക്ക് ഓവർഡ്രാഫ്റ്റ് ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ആകെ നമുക്ക് പഠിക്കാനുള്ളത് ബാക്കിയെല്ലാം നമ്മൾ മുമ്പ് പഠിച്ചതുമായി റിലേറ്റ് ചെയ്തതാണ് അതെല്ലാം ചെയ്ത് നോക്കുക അതിൻ്റെ അവസാന ആൻസർ വന്നിട്ടുണ്ട് ആൻസർ കിട്ടുക ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ഒഡിനാണൽ ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പർ പാസ്ബുക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് എന്നാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് എന്ന് ആൻസർ കിട്ടണം ഈ പ്രോബ്ലത്തിന് സെക്കൻഡ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബെല്ലൈക്കണിലെ ആൾ എന്നുള്ള ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്യുക പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോകളുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ എന്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അവരുടെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും നിങ്ങളെന്ത് ചെയ്യുക ഈ ചാനലും ഈ വീഡിയോയും ഇതിൻ്റെ ലിങ്കും നിങ്ങൾ ഷെയർ ചെയ്യുക റെക്കമെൻഡ് ചെയ്യുക അവരോടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുക ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ ബി ആർ എസ് ഫ്രം ദ ഫോളോയിങ് ഫസ്റ്റ് വൺ ബി ഒ ഡി അതായത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ സി ബി അതായത് ക്യാഷ് ബുക്ക് ആസ് ഓൺ തേർട്ടി ഫസ്റ്റ് മെയ് ടു തൗസൻഡ് നയൻറ്റീൻ റുപ്പീസ് ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ സി ബി ക്യാഷ് ബുക്കിൻ്റെ ബി ഒ ഡി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് തന്നിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്താൽ അത് തന്നെയാണ് അതിനുശേഷം ബാക്കി ഐറ്റംസുകൾ തന്നിട്ടുണ്ട് ചെക്ക് സെൻ്റ് പുറകാൻ ചെക്ക് ഇഷ്യൂഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് അതുപോലെ ചെക്ക് ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ് ബട്ട് ഫെയിൽഡ് ടു റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക് അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതിന് സാധനം ആൻസർ കിട്ടുന്നത് പാസ്ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് റുപ്പീസ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് എന്നുള്ളതാണ് കിട്ടുക ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസും ഡിസ്കഷനും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു അതോടൊപ്പം അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളും വിദ്യാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക്